താങ്കൾ സംവിധായകനാണ്, താങ്കളുടെ മകൻ സിനിമയുമായി യാതൊരു ബന്ധമില്ലാതെ എൻജിനീയറിംഗ് ആണ് പഠിച്ചത്. ഇങ്ങനെ എൻജിനീയറിംഗ് പഠിച്ചുകൊണ്ട് ഇന്നിപ്പോൾ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. ഇത് താങ്കളുടെ തീരുമാനമാണോ അതോ മകൻ്റെ തീരുമാനമാണോ, ഇതിനെ കുറിച്ചാണ് അറിയേണ്ടത്. ഞാനും ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ എഞ്ചിനീയർ ആയതുകൊണ്ട് സിനിമ വേണ്ട എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. ഇത് സിനിമയിൽ വന്നത് അദ്ദേഹത്തിൻ്റെ, വിഷ്ണുവിൻ്റെ മാത്രം തീരുമാനമാണ്. എന്നുവെച്ചാൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലതും, നമ്മളാരും കൂടുതൽ പ്രഷറൈസ് ചെയ്യാതെ. വിഷ്ണുവിന് തോന്നി അദ്ദേഹത്തിന് സിനിമ കൊള്ളാം. എനിക്ക് തോന്നുന്നത് ചിലപ്പം നേരത്തെ പറഞ്ഞ കണക്ക് അദ്ദേഹം ജനിച്ചപ്പം മുതൽ, വിഷ്ണു ജനിച്ചപ്പം മുതൽ സിനിമാ ചർച്ചകളും സിനിമകളും ഒക്കെ ആയിരുന്നല്ലോ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പുള്ളിക്ക് സിനിമയോടൊരു ഇഷ്ടം തോന്നി. അല്ല, വിനയൻ്റെ ആ ഒരു വലിയ തീരുമാനമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടം മുഴുവൻ നമ്മളറിയാതെ നമ്മൾ ആ പുതിയ വളർന്നു വരുന്ന തലമുറയെ ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള രക്ഷകർത്താക്കൾ, എൻ്റെ മോൻ ഡോക്ടറാവണം, എൻ്റെ മോൻ എഞ്ചിനീയർ ആവണം, അവന് വേറെ വേറെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഇവിടെ നിന്നില്ലെന്ന് പറഞ്ഞു നിൽക്കുന്ന സ്ഥലത്തു നിന്നും. ഇപ്പം നമ്മൾ ഒരുപാട് ബ്രോഡ് മൈൻഡഡ് ആയിട്ട് ചിന്തിക്കുമ്പം ഈ ഏറ്റവും കൂടുതൽ മാറ്റം എന്ന് പറയുന്ന രക്ഷകർത്താക്കളുടെ ഇടയിൽ തന്നെ, അവൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോട്ടെ എന്നുള്ളത് ഒരു കാലഘട്ടത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. എല്ലാവരും അൺസക്സസ്ഫുൾ ആവും, അതാണ് പ്രധാനമായിട്ട്. ചേട്ടൻ്റെ അടുത്തിരിക്കുന്ന അതേ ഫേസിലുള്ള ആളാണല്ലോ. ഞങ്ങൾ ട്വിൻസ്. അല്ല, രണ്ടുപേരും ഒരു സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്യുന്നു. ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ഏതായാലും കൊള്ളാം, സന്തോഷം. സാറ് കുറെ യുവ നടന്മാർക്കൊക്കെ ചാൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, അവരൊക്കെ വലിയ നടന്മാരൊക്കെയും മാറിയിട്ടുണ്ട്. ഇപ്പോഴും സാറുടെ അടുത്ത് നടന്മാരൊക്കെ ഇവരെ യുവ നടന്മാരൊക്കെ വരാറുണ്ടോ? ഞാനും എനിക്കൊരു അഭിനയിക്കാൻ താല്പര്യമുണ്ട്, ഒരു അവസരം തരുമോ? പുതിയ ആളുകളൊക്കെ വരുന്നുണ്ട് അതിനകത്ത്. എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇതൊരു നിമിത്തമാണ്. നമ്മളൊരു ക്യാരക്ടറെ തേടി നടക്കുമ്പം ആ ക്യാരക്ടറിന് പറ്റുന്ന രൂപ ഭാവ ഹാവാദികളൊക്കെ ഉള്ള ഒരാളെ കിട്ടിയാൽ നമ്മൾ കാസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അയാൾ വന്നില്ല, അയാൾ പുറകെ ചെല്ലും. ഇവിടെ ഒരുത്തനെ അമേരിക്കയിൽ നിന്ന് നമ്മൾ വിളിച്ചു വരുത്തിയില്ലേ? ഇപ്പോൾ വിഷ്ണുവിനെ പോലെ ഞാൻ ആകാശങ്ങ കാസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. എനിക്ക് അയാളെ വെച്ചിട്ട് അയാൾ രണ്ടു വർഷത്തിന് മുമ്പ് എൻ്റർ ചെയ്താണ്. ഇപ്പം ഈ കഥ വന്നപ്പം ഇത് ഇയാൾ കുഴപ്പമില്ലാന്ന് തോന്നി. എന്ന് പറഞ്ഞതിനൊക്കെ ഒരു പറ്റിയ ക്യാരക്ടർ വരുവാണെങ്കിൽ നിങ്ങളുടെ മുഖം മനസ്സിൽ തീർച്ചയായിട്ടും വരും കേട്ടോ. അപ്പോൾ വിളിക്കാം. അല്ല, പാർത്ഥസാരഥിക്ക് ഏത് ടൈപ്പ് ഓഫ് കഥാപാത്രം അഭിനയിക്കാനാണ് താല്പര്യം? എന്തായാലും വില്ലനാണോ അതോ നായകനാണോ കോമഡിയാണോ? ഒരു വില്ലനായിട്ട്. ആ വില്ലനില് ഇപ്പം അങ്ങനെ ബലാത്സംഗം ഒന്നുമില്ല, ഇപ്പൊ വേറെ ടൈപ്പ് വില്ലനാണ്. അത് ഓക്കെ ആണല്ലോ. മണിച്ചേട്ടൻ രണ്ട് ഫേമസ് ആയ രണ്ട് ഫിലിംസ് ആയിരുന്നു, വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും, അതുപോലെ കരുമാടിക്കുട്ടൻ. അപ്പൊ എന്റെ ചോദ്യം അതാണ്, മണിച്ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ, ഈ ഒരു കാലയളവിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു നല്ലൊരു ഫിലിം അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുമായിരുന്നു എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും മണിയോജി ഒത്തിരി കഥാപാത്രങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ മണി ജീവിച്ച് അത് നമുക്ക് എന്താ സ്വപ്നം പോലെ കാണാമെന്നുള്ളതല്ലാതെ ആ ഒരു വലിയ കലാകാരൻ നമുക്ക് നഷ്ടപ്പെട്ടു. നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു വേദന തന്നെയാണ്. മണിയെപ്പോലുള്ള അയാൾ അയാളുടെ ജീവിതത്തിൽ വളരെ വളരെ പെട്ടെന്ന് പൊക്കളഞ്ഞില്ലേ? ഒരാൾ പ്രായമായിട്ട് മരിക്കുന്ന കണക്കല്ലല്ലോ. ചെറുപ്പകാലത്തിലെ നമ്മളെ വിട്ടുപിരിഞ്ഞ കലാഭവ മണിയുടെ ആ സ്മരണ നിങ്ങൾ പുതുക്കിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷേ ആ സ്മരണയ്ക്ക് മുമ്പിൽ നമ്മൾ നമിക്കുന്നു, അത് എനിക്ക് പറയാനുള്ളത്. മണിക്കൊന്നും ചെയ്യാനുള്ള ഒരു മടിയില്ല. പിന്നെ അതിനുള്ള ഭയങ്കര എനർജറ്റിക് എന്ന് മാത്രമല്ല, ഒരു മഹാനായ ടൈമിംഗ് ഉള്ള ഒരു കലാകാരനായിരുന്നു. ഏതാ നമ്മൾ പറയുമല്ലോ, ഇപ്പം മുകേഷിൻ്റെയൊക്കെ കാര്യം ഞാനൊക്കെ ആദ്യകാലങ്ങളിൽ നമ്മൾ പറയാറുണ്ടായിരുന്നു, മുകേഷിൻ്റെയൊക്കെ ടൈമിംഗ്, കോമഡിയുടെ കോമഡി എന്ന് പറയുന്നൊരു അസാധ്യ കഴിവുള്ളവർക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ കോമഡി എന്നൊക്കെ പറഞ്ഞു. അതിപ്പം അതിനകത്ത് നമ്മളൊരു കാണിക്കുന്ന ടൈമിംഗ് അതിനാണ് നമ്മൾ കാണുമ്പം നമുക്കത് കൊള്ളാമല്ലോ എന്ന് നമ്മൾ ഫീൽ ചെയ്യുന്നത്. അക്കാര്യത്തിൽ മണി അഗ്രഗണ്യനായിരുന്നു. അച്ഛൻ്റെ മൂന്ന് ഗുണങ്ങളും ദോഷങ്ങളും പറയാമോ? ഇനി ഒന്നും ചോദിക്കണ്ട, നമുക്ക് അടുത്ത ആളിലോട്ട് പോലെ. മൂന്ന് ഗുണങ്ങളെന്ന് പറഞ്ഞാൽ അച്ഛൻ എന്തെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നോട്ട് പോവില്ല, അത് അനുകരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഒരു വാല്യൂ ആണ്. പിന്നെ അച്ഛൻ്റെ ദിനചര്യ ഭയങ്കര രസമുള്ള കാര്യമാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നൊരു മനുഷ്യനാണ്. പിന്നെ അച്ഛൻ ഭയങ്കര പോസിറ്റീവാണ്. ഈ പ്രശ്നങ്ങളൊക്കെ നടന്നിരുന്ന സമയത്ത് പോലും വീട്ടിൽ ഇതൊക്കെ അവതരിപ്പിക്കുന്നത് ഒരു തമാശ രൂപേണയാണ്. അപ്പോൾ അത് കാരണം ഞങ്ങളൊക്കെ ഭയങ്കര റിലാക്സ്ഡ് ആണ്, കാരണം അച്ഛൻ ഭയങ്കര എനർജറ്റിക് ആയിട്ട് കാണും. ദോഷം എന്ന് പറയും,
ഞാൻ പോട്ടെ, ഞാൻ പറയില്ല, പറഞ്ഞോളൂ ഓപ്പൺ ആയിട്ട് പറയും. അല്ല നമുക്കേ വണ്ണവറേ ഉള്ളൂ, ഒത്തിരി ദോഷമുണ്ടെന്നാണ് ആ പറഞ്ഞത്. അച്ഛൻ ചിലപ്പം ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യും, അത് കാരണം ഭയങ്കര സ്ട്രെസ്ഡ് ആവാറുണ്ട്, അപ്പം ഇടയ്ക്ക് ദേഷ്യപ്പെടാറുണ്ട്, അപ്പോൾ അത് ചിലപ്പോഴൊക്കെ പ്രശ്നമായിട്ട് തോന്നാറുണ്ട് ഇപ്പോൾ വീട്ടിലാണെങ്കിലും. പക്ഷെ പെട്ടെന്ന് റിലാക്സ്ഡ് ആവും, അതൊരു പ്രശ്നമാണ്. പിന്നെ ചില സമയത്ത് ചില കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ സ്റ്റബേണായിട്ട് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷേ അച്ഛൻ്റെ അടുത്ത് ഞാൻ ചോദിക്കും, എന്നാൽ കുറച്ചുകൂടെ നമുക്കൊന്ന് വിട്ടുവീഴ്ച ചെയ്തുകൂടെ, കുറച്ചുകൂടെ നമുക്കത് ഒന്ന് അയഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനത് സമ്മതിച്ചു തരില്ല. കാരണം അത് അച്ഛൻ്റെ ഒരു നിലപാടുണ്ട്, അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ആ കാര്യത്തെ സമീപിക്കാൻ തോന്നാറുണ്ട്. പിന്നെ മൂന്നാമത്തെ ദോഷം കണ്ടോ, രണ്ടു ദോഷത്തേക്കുള്ള ഇല്ല, തപ്പേട്ട് കിട്ടുന്നില്ല, ജാതക ദോഷമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ പോക്കറ്റ് മണി തരുന്നില്ല. ഏതായാലും ബെസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചതിന് അവാർഡ്. മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു മഹാനടനാണ് കലാഭവൻ മണി. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതകഥ നമ്മൾ വിട പറഞ്ഞു പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതകഥ ചെയ്യുമ്പോൾ അത്രയും ചെയ്തു നാം അഭിനയിക്കുമ്പോൾ ഏറ്റവും ടച്ചിങ് ആയിട്ട് അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് തോന്നിയ ഏതെങ്കിലും സീനുണ്ടോ? അല്ല, അതിനകത്തെ എല്ലാ സീനുകളും ടച്ചിങ് ആയിട്ടും ഇമോഷണൽ ആയിട്ടും തോന്നുകയാണ്. അത് നമുക്ക് എനിക്ക് തോന്നാൻ കാരണം ഓരോ സീന് കഴിയുമ്പോഴും ഈ ക്രൂ ഉണ്ടല്ലോ, ഈ യൂണിറ്റിലുള്ള എല്ലാവരും അവരുടെയൊക്കെ കണ്ണ് നിറഞ്ഞു, കാരണം അവരെല്ലാം മണിച്ചേട്ടനോട് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അവരുടെയൊക്കെ കണ്ണ് നിറഞ്ഞിട്ടിരിക്കും. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ക്ലൈമാക്സ് സീന്, ലാസ്റ്റ് ആ മരിക്കുന്ന ആംബുലൻസിലെ സീന്, ആ സീന് എടുക്കുന്ന സമയത്ത് ധർമ്മൻ ചേട്ടൻ ഉൾപ്പെടെ എല്ലാവരും വണ്ടിക്കകത്തുണ്ട്. ആ ശ്വാസം ലാസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ ധർമ്മൻ ചേട്ടനൊക്കെ വാവിട്ട് കരഞ്ഞു. കരഞ്ഞിട്ട് അത് സാറ് കട്ട് പറഞ്ഞതിന് ശേഷവും ഒരു കുറച്ച് നേരത്തേക്ക് അവിടെ ഒരു സൈലൻസ് ആയിരുന്നു ഭയങ്കര. എന്നിട്ട് ഞാൻ അത് പുറത്തിറങ്ങിയപ്പോഴും എല്ലാവരും ഒരു വളരെ ഒരു എന്തോ ഒരു പ്രത്യേക ഡയലോഗ് ഓർമ്മയുണ്ടോ? ഞാൻ ഞാൻ എല്ലാവരും സ്നേഹിച്ചിട്ടുള്ളൂ അല്ലേ, അങ്ങനെ എന്തൊരു സംഭവം പറയുന്നല്ലേ. അതെ അതെ അതന്നെ ലാസ്റ്റ് ഡയലോഗ് ഓർക്കുന്നില്ലേ നീ? എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ, മനസ്സിലായോ? എല്ലാവരെയും പക്ഷെ ഞാൻ കൊടുത്ത സ്നേഹം അതുപോലെ എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ടോടാ? ഇല്ല, പക്ഷെ സാരമില്ല, എന്നാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് മരിക്കുക.